ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആപ്പേ ഓട്ടോയ്ക്ക് വലിയ പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള സംശയമുള്ള കുറേ പേരുണ്ട്. എനിക്ക് ആദ്യം കുറച്ച് കമൻറ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ആ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ തീർത്തും എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. കാരണം പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ആപ്പേ ഓട്ടോൻ്റെ പ്ലാപ്പ് എന്ന്. പക്ഷേ ആപ്പയ്ക്കായാലും ആൽഫയ്ക്കായാലും അതിലിനായാലും എല്ലാം നമുക്ക് പ്ലാപ്പ് ഇടണം. പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് വണ്ടിക്ക് ബാക്ക് നിന്ന് നോക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിച്ച ആപ്പുകൾക്കെല്ലാം ഞാൻ പ്ലാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട് പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറയുമോ എന്നുള്ളത്. എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. നമ്മൾ വണ്ടിക്ക് പ്ലാപ്പ് ഇടുന്നതുകൊണ്ട് വണ്ടീൻ്റെ മൈലേജ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറയാനുള്ള സാധ്യത ഇല്ല. പിന്നെയുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ വലി കുറയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈലേജും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിയ പ്ലാപ്പ് ഇട്ട് നിർത്തിട്ട് വണ്ടിയുടെ വലി കുറയാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. എനിക്ക് അങ്ങനെ പ്ലാപ്പ് ഇട്ടുകൊണ്ട് വലി കുറയോ മൈലേജ് കുറയോ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പ്ലാപ്പ് ഇട്ടതുകൊണ്ട് ഒരു വണ്ടിയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ വണ്ടീൻ്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം വന്നു. അത് ശരിക്കും വണ്ടീൻ്റെ സൗണ്ട് മാറിയതല്ല, ഈ പ്ലാപ്പിലേക്ക് നമ്മൾ പുക വന്ന് അടിക്കുമ്പം ഉണ്ടാവുന്ന ഒരു സൗണ്ടാണത്. അത് പ്ലാപ്പ് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഒരു വണ്ടിക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് വന്നിരുന്നു. നമ്മൾ കണ്ടിട്ടില്ല ഈ ബുള്ളറ്റിലൊക്കെ പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാൽ സൗണ്ടിൽ നല്ല വേരിയേഷൻ വരുന്നില്ലേ? അതുപോലെ ഒരു സൗണ്ട്, ഒരു കൂടുതലായിട്ടുള്ള ഒരു ടപ്പ് 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 എന്നുള്ളൊരു അടി പ്ലാപ്പ് ഇട്ടപ്പം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു വണ്ടിക്ക് മാത്രമേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കയറ്റം കയറുമ്പോൾ എല്ലാം നല്ലോണം പട്ടപ്പട്ടപ്പട്ടപ്പട്ടേന്ന് അടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വണ്ടിയിലും പ്ലാപ്പ് ഇട്ടിട്ടുണ്ട്, വലിയ പ്ലാപ്പ് തന്നെ ഇട്ടിട്ടുള്ളത്. ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, സൗണ്ടിലൊന്നും യാതൊരു തരത്തിലുള്ള വേരിയേഷനും ഇല്ല. കറക്റ്റ് സൗണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ സൗണ്ട് വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബമ്പർ ചെയ്യുമ്പം കുറച്ച് ഉള്ളിലോട്ട് കയറ്റി ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ പ്ലാപ്പ് ഉള്ളിലേക്ക് വെക്കും, അതായത് ബമ്പറിൻ്റെ ഉൾ സൈഡിൽ പ്ലാപ്പ് വെക്കും. അപ്പം കൂടുതൽ സൈലൻസറുമായിട്ട് പ്ലാപ്പ് അടുത്തിരിക്കും. ഡയറക്റ്റ് ഈ സൈലൻസറിൻ്റെ അകത്തു നിന്നുള്ള എയർ വന്നിട്ട് അടിക്കുന്നത് കൊണ്ടാണ് ഈ സൗണ്ടിന് വ്യത്യാസം വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ബമ്പറിൻ്റെ പുറം ഭാഗത്താണ് ഈ പ്ലാപ്പ് വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒച്ച ഉണ്ടായിരുന്നു എന്നുള്ള വണ്ടിക്ക് ഉള്ളിലായിരുന്നു പ്ലാപ്പ് വെച്ചിരുന്നത്. നമ്മൾ ശരിക്കും ബമ്പറിൻ്റെ പുറം ഭാഗത്ത് പ്ലാപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ബീഡിങ് ഇട്ട് കൊടുത്താൽ വൃത്തിയോടെ ഉണ്ടാവില്ല, ഈ ഒരു സൗണ്ടും വരില്ല. അപ്പോൾ ഈ സൈലൻസറുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സൗണ്ട് വരില്ല. പിന്നെ ഞാൻ ആ സൗണ്ട് പോക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാപ്പിൻ്റെ ഉള്ളിൽ തുളയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷേ ഒരു രക്ഷയുണ്ടായിട്ടില്ല. തുളയൊക്കെ തുളച്ച് വലിയ തുളയൊക്കെ ആയി, എങ്കിലും ആ സൗണ്ട് വന്നിരുന്നു. അതെൻ്റെ ബലമായ സംശയം സൈലൻസറുമായിട്ട് പ്ലാപ്പ് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് എന്നാണ്. പിന്നെ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും പ്ലാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫൈന് കിട്ടുമോ എന്നുള്ളത്. ആ കാര്യത്തിൽ എനിക്ക് ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ പ്ലാപ്പിന് ഫൈന് കിട്ടിയതായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്കും ഇതുവരെ ഫൈന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടീൻ്റെ പ്ലാപ്പ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ വണ്ടീൻ്റെ പ്ലാപ്പ് ഇതാണ്. ഇതിന് തുളയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഈ പ്ലാപ്പ് ഉള്ളിൽ തന്നെയാണ് ഫിറ്റും ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്നില്ലേ, സൈലൻസറും പ്ലാപ്പും തമ്മിൽ നല്ല അകലം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാപ്പ് ഉള്ളിൽ കൊടുത്തുകൊണ്ട് പ്രശ്നമില്ല, നല്ല ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഈ ബമ്പർ കണ്ടില്ലേ, മാക്സിമം ഇങ്ങോട്ട് വിട്ടാണ് നിൽക്കുന്നത്, കൂടുതൽ അങ്ങോട്ട് അടുത്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് യാതൊരു തരത്തിലുള്ള സൗണ്ടിലുള്ള വേരിയേഷനും ഇല്ല. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.